ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിന് ഗ്യാമറ്റോ ജെനസിസ് എന്ന ടോപ്പിക് ആണ് ഗ്യാമറ്റോ ജെനസിൽ തന്നെ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെർമാറ്റോ ജെനസിസ് എന്ന സബ് ടോപ്പിക് ആണ് ഓക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്പെർമാറ്റോ ജെനസിസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഗ്യാമറ്റോ ജെനസിസ് എന്ന് നോക്കാം ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെനസിസ് എന്ന ടേം ടു ഫോം ഫോമേഷൻ എന്ന ടേമുമായിട്ട് റിലേറ്റഡ് ആണ് ഇത് ആയിട്ട് ഓർത്തു വെക്കുന്നതിന് വേണ്ടി ജനസിസ് അതിനെ നമ്മളൊന്ന് മലയാളീകരിച്ച് ജനിക്കുക എന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പം ഗ്യാമറ്റോ ജെനസിസ് എന്ന് പറയുമ്പോൾ എന്നാ ഗ്യാമറ്റിന്റെ ജനസിസ് ജനനം അല്ലെങ്കിൽ ഗ്യാമറ്റിന്റെ ഫോർമേഷൻ എന്ന രീതിയിൽ നമുക്കിത് പഠിക്കാം നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്സ് ഓർഗൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പം ഗ്യാമറ്റോ ജെനസിസ് എന്ന ടോപ്പിക്കിലാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്സ് ഓർഗനെ കുറിച്ച് പറയുന്നത് സോ പ്രൈമറി സെക്സ് ഓർഗന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു ഗ്യാമറ്റ്സിന്റെ ഫോമേഷന് ഹെൽപ്പ് ചെയ്യുക അത് കൂടാതെ തന്നെ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ അപ്പം ഈ ഗ്യാമറ്റോജനസിസ് എന്ന പ്രോസസ് എവിടെയായിരിക്കും നടക്കുന്നത് യെസ് പ്രൈമറി സെക്സ് ഓർഗണില് സോ മെയിൽസില് ടെസ്റ്റസിലും അതുകൂടാതെ ഫീമെൽസില് ഓവറിയിലുമായിട്ടാണ് ഈ ഗ്യാമറ്റോജനസിസ് എന്ന പ്രോസസ് നടക്കുന്നത് ദാറ്റ് ഈസ് മെയിൽസിൽ മെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള സ്പോ സ്പെർംസ് ഫോം ചെയ്യുന്നു ഫീമെയിൽസിൽ ഫീമെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള ഓവം ഫോം ചെയ്യുന്നു ഈ പ്രോസസ് നടക്കുന്നത് പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസ് ആൻഡ് ഓവറിസിലായിരിക്കും സോ ഗ്യാമറ്റോജനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റ് ഈസ് കോൾഡ് ഗ്യാമറ്റോജനസിസ് ഗ്യാമറ്റോജനസിസ് രണ്ട് ടൈപ്പ് ഉണ്ട് സ്പെർമാറ്റോജനസിസ് ആൻഡ് ഓജെനസിസ് അതിൽ സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേമിന്റെ ഫോർമേഷൻ ആണ് ഓജെനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവത്തിന്റെ ഫോർമേഷൻ ആണ് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെർമാറ്റോജനസിസിനെ കുറിച്ചാണ് ഓക്കെ സ്പെർമാറ്റോ ജെനസിസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണെങ്കിൽ മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണതുണ്ട് സോ നിങ്ങൾ മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റം എന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം ആ വീഡിയോയുടെ ലിങ്ക് ഡെമോളിൽ കൊടുക്കാം നിങ്ങൾ അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഈ ഭാഗം മനസ്സിലാവും സ്പെർമാറ്റോ ജെനസിസ് നടക്കുന്നത് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ടെസ്റ്റസ് ആണ് ടെസ്റ്റസ് ഓവറിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലായിട്ടാണ് ഈ സ്പെർമാറ്റോ എന്ന പ്രോസസ് നടക്കുന്നത് അപ്പം ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എൻലാർജ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്ത് നമുക്ക് ഈ സ്പെർമാറ്റോജെനസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിക്കാം ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനുള്ളിൽ നമുക്ക് രണ്ട് ടൈപ്പ് സെൽസ് കാണാൻ പറ്റും ഏതൊക്കെയായിരുന്നു മെയിൽ ജേം സെൽ ഓർ സ്പെർമാറ്റോഗോണിയം സ്പെർമാറ്റോണിയ ആൻഡ് സെർട്ടോളി സെൽ ഇതിൽ മെയിൽ െൽ സെല്ലാണ് മെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള സ്പേമിന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് സെർട്ടോളി സെൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ജേം സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് സെർട്ടോളി സെൽ ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് ഈ മെയിൽ ജേം സെല്ലിൽ നിന്ന് സ്പേം ഫോം ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇൻസൈഡ് വാളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയം സെൽസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും സെൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുന്നത് അതായത് അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത് അതായത് അവിടെ ക്രോമസോം നമ്പറിൽ മാറ്റം വരുന്നില്ല ഇപ്പൊ നമുക്കറിയാവുന്ന സ്പെമാറ്റോഗോണിയ സെൽസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും ദാറ്റ് ഈസ് അവർക്ക് ഫോർട്ടി സിക്സ് ക്രോമസോംസ് കാണും അത് ട്വന്റി ത്രീ പെയേഴ്സ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് സോ ഓരോ ഡിപ്ലോയിഡ് ആയിരിക്കും അതിൽ ഫോർട്ടി സിക്സ് ക്രോമസോംസ് കാണാൻ പറ്റും ഈ സ്പെമാറ്റോ ഗോണിയ സെൽസിൽ ചില സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും അതായത് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ഇതിലുള്ള ചില സ്പെർമാറ്റോഗോണിയ സെൽസിൽ റിഡക്ഷൻ ഡിവിഷൻ പ്രോസസ്സ് നടക്കും ഇത്തരം സെൽസിനെയാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് അതായത് ഈ സ്പെർമാറ്റോഗോണിയ സെൽസിലെ തന്നെ ചില സെൽസിൽ മിയോസിസ് ആയിരിക്കും നടക്കുന്നത് ചില സെൽസില് മൈറ്റോസിസ് ആയിരിക്കും നടക്കുന്നത് മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷണൽ ഡിവിഷനാണ് അവിടെ ക്രോമസോം നമ്പറിൽ മാറ്റം വരുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും എന്നാൽ മിയോസിസ് നടക്കുന്ന സെൽസിൽ ക്രോമസോം നമ്പർ ഹാഫ് ആയിട്ട് മാറും അതായത് അത് ഹാപ്ലോയിഡ് കണ്ടീഷനിലേക്ക് മാറും ഇങ്ങനെ മിയോസിസ് നടക്കുന്ന സെൽസിനെയാണ് പ്രൈമറി സ്പോമാറ്റോ എന്ന് പറയുന്നത് നമുക്കറിയാം മിയോസിന് രണ്ട് സ്റ്റേജസ് ആണുള്ളത് മിയോസിസ് വൺ ആൻഡ് മിയോസിസ് ടു ഇങ്ങനെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സിൽ മിയോസിസ് വൺ നടന്നതിന് ശേഷം ഡിപ്ലോയിഡ് കണ്ടീഷനിൽ ഉണ്ടായിരുന്ന അതായത് ടു എൻ കണ്ടീഷനിൽ ഉണ്ടായിരുന്ന ഈ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായിട്ട് മാറും അതായത് എൻ കണ്ടീഷനിലുള്ള രണ്ട് സെൽസ് ആയിട്ട് മാറും ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ രണ്ട് സെൽസിനെയും പറയുന്ന പേരാണ് സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ്സ് അപ്പം ഈ സെൽസിന്റെ പ്രത്യേകത എന്തായിരിക്കും ഇത് ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും ട്വന്റി ത്രീ ക്രോമസോംസ് ആയിരിക്കും ഓരോ സെൽസിലും കാണാൻ പറ്റുന്നത് പിന്നീട് ഈ ഫോം ചെയ്തിട്ടുള്ള സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ്സിൽ മിയോസിസ് ടു നടക്കുന്നു അതായത് മിയോസിസ് ടു എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ് ഓരോ സെൽസും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അങ്ങനെ ടോട്ടൽ നാല് ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യും ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ സെൽസിനെ പറയുന്ന പേരാണ് സ്പെർമാറ്റിഡ്സ് സ്പെർമാറ്റിഡ്സിൽ ക്രോമസോമിന്റെ നമ്പർ എത്രയായിരിക്കും മിയോസിസ് ടു എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ് അപ്പം അവിടെ ക്രോമസോം നമ്പറിൽ മാറ്റം വരുന്നില്ല അപ്പം ഹ്യൂമന്റെ കേസിലായതുകൊണ്ട് തന്നെ ക്രമസോം നമ്പർ ട്വന്റി ത്രീ ആയിരിക്കും ഇങ്ങനെ ട്വന്റി ത്രീ ക്രോമസോംസ് ഉള്ള നാല് ഹാപ്ലോയിഡ് സ്പെർമാറ്റിറ്റ്സ് ഫോം ചെയ്യുന്നു ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ള ഈ സ്പെർമാറ്റിറ്റ്സ് എന്ന് പറയുന്നത് നോർമൽ ഒരു സെല്ലിന്റെ ഷേപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള മെയിൽ ഗ്യാമറ്റ് എന്ന് പറയുന്നത് സ്പേമാണ് ഈ സ്പെർമാറ്റിറ്റ്സ് പിന്നീട് സ്പേം ആയിട്ട് മാറുന്ന അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ സ്പേമിന്റെ തന്നെ മറ്റൊരു പേരാണ് സ്പെർമാറ്റോസോവ അപ്പം ഈ ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സ്പെർമിയോജെനസിസ് ദാറ്റ് ഈസ് ദ സ്പെർമാറ്റിറ്റ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻറ്റു സ്പെർമാറ്റോസോവ ഓ സ്പോംസ് ോസസ് കോൾഡ് സ്പെർമിയോ ജനസം നമുക്ക് സ്പെർമാറ്റോജെനസിസ് അറിയാം സ്പെർമിയോജെനസിസ് അറിയാം ഇനി നമുക്ക് സ്പെർമിയേഷനും പഠിക്കാനുണ്ട് അപ്പം ഈ ടേംസും തമ്മിലൊന്നും കൺഫ്യൂസ്ഡ് ആയി പോകരുത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ മൂന്ന് ടേംസും തമ്മിൽ കമ്പയർ ചെയ്യാം ഈ പ്രോസസ് ഒക്കെ നടക്കുന്ന സമയത്ത് എല്ലാം തന്നെ ഈ സ്പെർംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെർമാറ്റിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈ സെർട്ടോളി സെല്ലില് എംബിളായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് അതായത് ഈ സെർട്ടോളി സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത് അതെന്തിനു വേണ്ടിയായിരിക്കും ബിക്കോസ് സെർട്ടോളി സെൽസ് ആണ് സെൽസിനൊക്കെ വേണ്ട ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ആ ന്യൂട്രീഷൻ കിട്ടുന്നതിന് വേണ്ടി എപ്പോഴും സെർട്ടോളി സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ സ്പോമാറ്റോ സോവ ആണെങ്കിലും ഈ സ്പെമാറ്റിഡ് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഈ സ്പെർമാറ്റോ സോവ അല്ലെങ്കിൽ സ്പേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേമിന് നമുക്കറിയാം ഒരു ഹെഡ് ഉണ്ട് ഒരു മിഡിൽ പീസ് ഉണ്ട് അപ്പം ഇതിൽ ഈ ഹെഡ് എന്ന് പറയുന്നത് ഈ സെർട്ടോളി സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ സെർട്ടോളി സെല്ലിൽ എംബർഡ് ആയിട്ടായിരിക്കും അതിന്റെ ഹെഡ് കാണാൻ പറ്റുന്നത് പിന്നീട് ഈ സ്പെർംസ് സ്പെർമിയേഷൻ എന്ന പ്രോസസ്സിലൂടെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു ഇങ്ങനെ ഈ സ്പെർമിയേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് ഈ സെർട്ടോളി സെല്ലിൽ നിന്ന് സ്പേം ഡിറ്റാച്ച് ആവുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ സ്പെർമാറ്റോജനസസ് എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ മൂന്ന് ടേംസ് സ്പെർമാറ്റോജനസിസ് സ്പെർമിയോജനസിസ് ആൻഡ് സ്പെർമിയേഷൻ ഈ മൂന്ന് ടേംസും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പം സ്പെർമാറ്റോജെസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഹാപ്ലോയിഡ് സ്പെമാറ്റോസോവ ഡെവലപ് ഫ്രോം ജേം സെൽസ് ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ദ ടെസ്റ്റിക്കിൾസ് ഈ ടെസ്റ്റിക്കിൾസിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ ജേം സെല്ലിൽ നിന്ന് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെമ് ഫോം ചെയ്യുന്ന ആ എൻറ്റയർ പ്രോസസ്സിനെയാണ് സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത് അടുത്തതാണ് സ്പെർമിയോജെനസിസ് ஃபோம் ചെയ്തിട്ടുള്ള அது മിയോസസിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള സ്പെമാറ്റിഡ്സ് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആയി മാറുന്ന ആ ഒരു പ്രോസസ്സിന് മാത്രമാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സ്പെർമാറ്റിറ്റ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻറ്റു സ്പെർമാറ്റോസോവ ഓർ സ്പേം ബൈ ദ പ്രോസസ് കോൾഡ് സ്പെർമിയോജെനസിസ് നെക്സ്റ്റ് ടേം ആണ് സ്പെർമിയേഷൻ സ്പേമിയേഷൻ എന്ന് പറയുന്നത് ഈ ഫോം ചെയ്തിട്ടുള്ള സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെംസ് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് പറയുന്നത് സോ ഈ സ്പെർമാറ്റോജനസിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോസസ്സാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത് സ്പെർമാറ്റോ ജെനസിന് ശേഷം നടക്കുന്ന അതായത് സ്പെം ഫോമേഷന് ശേഷം നടക്കുന്ന പ്രോസസ്സാണ് സ്പെർമിയേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് ടേംസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്കിതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഗ്യാമറ്റോജെനസിസിനെ കുറിച്ചാണ് പ്രൈമറി സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള മെയിൽസിലെ ടെസ്റ്റിസിലും അതുകൂടാതെ ഫീമെയിൽസിലെ ഓവറീസിലും ഗ്യാമറ്റ്സ് ആയിട്ടുള്ള സ്പെർംസ് അല്ലെങ്കിൽ ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഗ്യാമറ്റോജനസിസ് എന്ന് പറയുന്നത് പിന്നീട് സ്പെർമാറ്റോജനസിസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിസിലെ ഇമ്മച്ചുറായിട്ടുള്ള മെയിൽ ജം സെൽസ് അല്ലെങ്കിൽ സ്പെമാറ്റോഗോണിയ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ പ്രോസസ്സിനെയാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത് ഈ സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുബേർട്ടിയിലായിരിക്കും പ്യുബർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസിന്റെ ശരീരത്തിൽ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ അതായത് ചൈൽഡിന്റെ ബോഡിയിൽ നിന്ന് അഡൽട്ടിന്റെ ബോഡിയിലേക്ക് മെച്ചർ ആവുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് പ്യുബർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹ്യൂമൻ ബോഡിയെ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് പ്യുബേർട്ടി എന്ന് പറയുന്നത് ഈ പ്യുബർട്ടിയില് മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് നടക്കും അപ്പം ഈ ഒരു സമയത്താണ് മെയിൽസിൽ ഗ്യാമറ്റോജനസിസ് എന്ന പ്രോസസ് നടക്കുന്നത് പിന്നീട് എങ്ങനെയാണ് സ്പെർമാറ്റോജെനസിസ് എന്ന പ്രോസസ് നടക്കുന്നതെന്നാണ് പറയുന്നത് സ്പെമാറ്റോ എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ വാൾസിലായിട്ട് കാണാൻ പറ്റുന്ന സെൽസ് ആണ് ഈ സ്പെമാറ്റോഗോണിയ സെൽസിൽ സെൽ ഡിവിഷൻ നടക്കുന്നു അതായത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് അതായത് ഇൻക്രീസ് ഇൻ നമ്പർ സെൽസിന്റെ നമ്പർ കൂട്ടുന്നതിന് വേണ്ടിയുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു ഓരോ സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നതും ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും അതായത് അതിൽ ഫോർട്ടി സിക്സ് ക്രോമസോംസ് കാണാൻ പറ്റും ഇതിൽ ചില സ്പെർമാറ്റോഗോണിയ എന്ന പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഇതിന് ഇങ്ങനെ പറയാനുള്ള കാരണം ഇങ്ങനെ മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ ഫോം ചെയ്യുന്ന സ്പെർമാറ്റോഗോണിയ സെൽസിൽ ചിലത് വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ സെൽ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ചിലത് മിയോസസ് എന്ന പ്രോസസ്സ് അണ്ടർഗോ ചെയ്യും ഇങ്ങനെ മിയോസസ് എന്ന പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്ന സെൽസിനെയാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സിൽ ഫസ്റ്റ് മിയോസസ് നടക്കുന്നു അതായത് മിയോസസ് വൺ നടക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ ഉണ്ടായിരുന്ന സെൽസ് ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള രണ്ട് സെൽസ് ആയിട്ട് മാറുന്നു അതായത് അതിന്റെ ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറുന്നു ഫോർട്ടി സിക്സിൽ നിന്ന് ട്വന്റി ത്രീ ആയിട്ട് മാറുന്നു ഇങ്ങനെ ഫോം ചെയ്യുന്ന സെൽസിനെ പറയുന്ന പേരാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള സെക്കൻഡറി സ്പോമാറ്റോസൈറ്റ് മിയോസിസ് ടു നടക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഈക്വൽ നമ്പർ ഉള്ള നാല് ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യുന്നു ഇങ്ങനെ ഫോം ചെയ്യുന്ന നാല് ഹാപ്ലോയിഡ് സെൽസിനെയും പറയുന്ന പേരാണ് സ്പെമാറ്റിഡ്സ് അതിന്റെ ക്രോമസോം നമ്പർ എന്തായിരിക്കും ഹാപ്ലോയിഡ് ആണ് അപ്പൊ ട്വന്റി ത്രീ ആയിരിക്കും പിന്നീട് ഈ സ്പെർമാറ്റിഡ്സ് ട്രാൻസ്ഫോം ചെയ്തിട്ട് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെമായിട്ട് മാറുന്നു ഈ ഒരു പ്രോസസ് പറയുന്ന പേരാണ് സ്പെർമിയോജനസിസ് ഈ സമയത്തൊക്കെ തന്നെ ഈ സെൽസ് സെർട്ടോളി സെല്ലു അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് അതിന്റെ റീസൺ എന്താ സെർട്ടോളി സെൽസ് ആണ് സെൽസിന് വേണ്ടി സെമിന്റെ ഫ്രസ് ട്യൂബ്യൂൾസിലുള്ള സെൽസിന് വേണ്ട ന്യൂട്രിഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സെർട്ടോളി സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും ഈ സെൽസ് എല്ലാം തന്നെ കാണാൻ പറ്റുന്നത് അപ്പം ഈ സ്പെർമാറ്റോജെനസിന് ശേഷം ഈ സ്പെർമിന്റെ ഹെഡ് സെർട്ടോളി സെല്ലില് എംബഡ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഈ സ്പേമ പിന്നീട് സെമിനിഫറസ് ട്യൂബ്യൂൾസിലൂടെ റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പേമിയേഷൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് ഈ സമയത്ത് എന്തൊക്കെ ഹോർമോണൽ ചേഞ്ചസ് ആണ് മെയിൽ ബോഡിയിൽ നടക്കുന്നത് ഈ സ്പൊമാറ്റോജനസിന് ഹെൽപ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ദാറ്റ് ഇറ്റ് ഫോർ ടുഡേ അപ്പൊ സ്റ്റഡി ബോർഡിനെയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ സ്റ്റഡി ബോർഡിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അപ്പം അതിന്റെ അടുത്ത ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം ആൻഡ് താങ്ക് യു ബ്ലസ് യു ആൾ ബൈ